ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ ആണ്. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് മോസ്ഫെറ്റ് സ്കെയിലിംഗ് മെത്തേഡ്സ് പഠിച്ചു, കോൺസ്റ്റൻറ്റ് ഫീൽഡ് സ്കെയിലിംഗ് ആൻഡ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സ്കെയിലിംഗ്. സോ അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ ആണ്. സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡ്രെയിൻ കറണ്ട് ഇക്വേഷനെ പറ്റി ഒന്നുകൂടെ പറയാം. ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തത് വി ജി ഗ്രേറ്റർ ദാൻ വി ടി, നമ്മുടെ ഗേറ്റ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജിൽ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു. ഒന്ന് ലീനിയർ റീജിയൻ കറണ്ട് ഇക്വേഷനും സാച്ചുറേഷൻ കണ്ടീഷനും. അപ്പോൾ അതിൽ നമുക്ക് സാച്ചുറേഷൻ കണ്ടീഷൻ തന്നെ എടുക്കാം. സാച്ചുറേഷൻ കണ്ടീഷൻ എടുക്കുവാണെങ്കിൽ ഐ ഡി സാച്ചുറേറ്റഡ് കറണ്ട് ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് 1/2 μn സി ഓക്സൈഡ് ഇൻറ്റു ഇസെഡ് ബൈ എൽ ഇൻറ്റു വി ജി മൈനസ് വി ടി ഇത് ഓൾ സ്ക്വയർ. ഇതാണ് നമുക്ക് കറണ്ട് ഇക്വേഷനായിട്ട് സാച്ചുറേഷൻ റീജിയനിലെ കറണ്ട് ഇക്വേഷനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് വി ജി ഗ്രേറ്റർ ദാൻ വി ടിയിലാണ്. ഈ ഒരു വി ജി ഗ്രേറ്റർ ദാൻ വി ടി കണ്ടീഷനിലാണ് നമ്മൾ ചാനൽ ഫോം ചെയ്യുന്നതും അവിടെ ഒരു കറണ്ട് ഫ്ലോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. വി ജി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സാച്ചുറേഷൻ കണ്ടീഷൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു കണ്ടീഷൻ വി ജിയുടെ വാല്യൂ വി ടിയിലേക്ക് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ വി ജിയുടെ വാല്യൂ ലെസ് ദാൻ വി ടി കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഡ്രെയിൻ കറണ്ടിന് എന്ത് സംഭവിക്കും? സോ വി ജി ഈക്വൽ ടു വി ടി, നമ്മൾ ഇക്വേഷൻ അത് വി ജിയുടെ വാല്യൂ ഈക്വൽ ടു വി ടി ആവുകയാണെങ്കിൽ നമ്മുടെ ഡ്രെയിൻ കറണ്ട് വിൽ ടെൻ ടു സീറോ. സോ ഐ ഡിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും, ഡിക്രീസിങ് ടു സീറോ. അപ്പോൾ നമുക്ക് പറയാം വി ജി ലെസ് ദാൻ വി ടി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ടി കണ്ടീഷനിൽ ദ ഡ്രെയിൻ കറണ്ട് വിൽ ബി ടെൻഡിങ് ടു സീറോ. സോ ഇതാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ. ഐ ഡിയുടെ വാല്യൂ സീറോയിലേക്ക് പോകും, പക്ഷേ ഇൻ റിയാലിറ്റി ഐ ഡിയുടെ വാല്യൂ സീറോയിലേക്ക് പോകില്ല. അവിടെ ഒരു ചെറിയൊരു കറണ്ട് ഫ്ലോ മെഷർ ചെയ്യാൻ പറ്റും. ആ ഒരു കറണ്ടിനെയാണ് നമ്മൾ ശരിക്കും സബ് ത്രെഷോൾഡ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഐ ഡി വാല്യൂ വിൽ നോട്ട് ബി ഈക്വൽ ടു സീറോ ഫോർ വി ജി ലെസ് ദാൻ വി ടി. സോ വി ജി ലെസ് ദാൻ, നമ്മളൊരു എൻ ചാനൽ മോസ്ഫെറ്റിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ജി ലെസ് ദാൻ വി ടി കണ്ടീഷനിൽ ദ വാല്യൂ ഓഫ് ഐ ഡി വിൽ നോട്ട് ബി ഈക്വൽ ടു സീറോ. എ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ചാനൽ ആൻഡ് ദാറ്റ് കറണ്ട് ഈസ് നോൺ ആസ് സബ് ത്രെഷോൾഡ് കറണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് സബ് ത്രെഷോൾഡ് കറണ്ട്. വി ജി ലെസ് ദാൻ വി ടി ആകുമ്പോൾ ഐ ഡി ഒരു ചെറിയൊരു ഡ്രെയിൻ കറണ്ട് അവിടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ ഒരു കറണ്ടിനെ നമ്മൾ സബ് ത്രെഷോൾഡ് കറണ്ട് എന്ന് പറയുന്നു. ആ സബ് ത്രെഷോൾഡ് കറണ്ട് ഫോം ചെയ്യാനുള്ള ഒരു റീസൺ ആണ് നമ്മളിവിടെ പറയുന്നത്. സോ സബ് ത്രെഷോൾഡ് കറണ്ട് ഈസ് ദ കറണ്ട് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ഡ്രെയിൻ ഓഫ് എ മോസ്ഫെറ്റ് വെൻ ദ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ ദ സബ് ത്രെഷോൾഡ് റീജിയൻ ഓർ വീക്ക് ഇൻവേർഷൻ റീജിയൻ. അപ്പോൾ ഈ പോയിന്റ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ വീക്ക് ഇൻവേർഷൻ റീജിയൻ, ആ റീജിയനിൽ ഉണ്ടാവുന്ന ആ ഒരു കറണ്ടിനെയാണ് ശരിക്കും നമ്മൾ സബ് ത്രെഷോൾഡ് കറണ്ട് എന്ന് പറയുന്നത്. സോ വീക്ക് ഇൻവേർഷൻ, നമ്മൾ വീക്ക് ഇൻവേർഷൻ സ്ട്രോങ് ഇൻവേർഷൻ ഒക്കെ നമ്മൾ സി വി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോസ്ഫെറ്റ് അതിനകത്ത് നമ്മൾ പഠിച്ചതാണ്. സോ അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ സി വി ക്യാരക്ടറിസ്റ്റിക്സ്. സോ നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ അത് പഠിച്ചതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് ആ ഒരു ലെക്ചർ നമ്മളൊന്ന് ഒന്നുകൂടെ വാച്ച് ചെയ്തിട്ട് ഈ ഒരു സബ് ത്രെഷോൾഡ് കണക്ഷൻ പഠിക്കുക. സോ സി വി ക്യാരക്ടറിസ്റ്റിക്സ്, സോ ആ സി വി ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമ്മൾ പഠിച്ചു ഇതാണ് വി ജി ഇതാണ് സി. സോ സി വി ജി ക്യാരക്ടറിസ്റ്റിക്സ് കപ്പാസിറ്റൻസ് ആൻഡ് ഗേറ്റ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ നമ്മൾ ഈ വൈ ആക്സിസിൽ മാർക്ക് ചെയ്തേക്കുന്നത് കപ്പാസിറ്റൻസ് ആണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി ജി ഇതാണ് സീറോ. സോ വി ജി ലെസ് ദാൻ സീറോ മീൻസ് ദിസ് റീജിയൻ. വി ജി ലെസ് ദാൻ സീറോയിൽ, സോ വി ജി ലെസ് ദാൻ സീറോയിൽ ശരിക്കും അക്യൂമുലേഷൻ ആണ് നടക്കുന്നത്. സോ ഇഫ് വി ജി വാല്യൂ വിൽ ബി ഒരുപാട് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ അക്യൂമുലേഷൻ നടക്കും. സോ അതെന്താണ് നമ്മൾ പഠിച്ചതാണ്. ദെൻ വി ജി ഗ്രേറ്റർ ദാൻ വി ടിയിലാണ് സ്ട്രോങ് ഇൻവേർഷൻ നടക്കുന്നത്. സോ ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് സ്ട്രോങ് ഇൻവേർഷൻ. സോ വി ടി മീൻസ് ദ മിനിമം ഗേറ്റ് വോൾട്ടേജ് അറ്റ് വിച്ച് ചാനൽ ഫോംസ്. അപ്പോൾ ഈ ഒരു വി ടിയിലാണ് നമ്മുടെ ചാനൽ ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു ചാനൽ ഫോമേഷൻ നടക്കുന്നത് വെൻ വി ജി വാല്യൂ ഈക്വൽ ടു വി ടിയിലാണ്. സോ നമുക്ക് ഈ വി ടി വാല്യൂ അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു റീജിയനെയാണ് ശരിക്കും നമ്മൾ
സബ്ത്രഷോൾഡ് റീജിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ വീക്ക് ഇൻവേർഷൻ റീജിയൻ എന്ന് പറയുന്നത് ആ റീജിയനെയാണ്. നമ്മുടെ ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷൻ, ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് നമ്മൾ പഠിച്ചതാണ്. റിയൽ മോസിനകത്ത് നമ്മൾ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് എന്താണെന്ന് പറഞ്ഞു. സോ ഈ ഒരു ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷനും നമ്മുടെ ത്രഷോൾഡ് കണ്ടീഷനും ആ അതിനിടയ്ക്കുള്ള ആ ഒരു റീജിയനെയാണ് നമ്മൾ ശരിക്കും ദിസ് റീജിയൻ ഈസ് നോൺ ആസ് സബ്ത്രഷോൾഡ് റീജിയൻ. സോ വീക്ക് ഇൻവേർഷൻ, സോ വീക്ക് ഇൻവേർഷൻ റീജിയൻ അല്ലെങ്കിൽ നമ്മൾ സബ്ത്രഷോൾഡ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനെയാണ്. ഇവിടെ ഫ്ലോ ചെയ്യുന്ന ആ ഒരു കറണ്ടിനെയാണ് ശരിക്കും സബ്ത്രഷോൾഡ് കറണ്ട് എന്ന് പറയുന്നത്. വി ജി ലെസ് ദാൻ വി ടി, വി ജി ലെസ് ദാൻ വി ടി കണ്ടീഷനിൽ ഫ്ലോ ചെയ്യുന്ന ആ ഒരു കറണ്ടിനെയാണ് നമുക്ക് സബ്ത്രഷോൾഡ് കറണ്ട് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഈ റീജിയനെയാണ് നമ്മൾ വീക്ക് ഇൻവേർഷൻ റീജിയൻ. സോ ഇൻവേർഷൻ എന്താണെന്നും വീക്ക് ഇൻവേർഷൻ എന്താണെന്നും സ്ട്രോങ് അക്യൂമുലേഷൻ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിച്ചതാണ്. സോ എവിടെയാണ് നമ്മൾ സബ്ത്രഷോൾഡ് കറണ്ട് മെഷർ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. വീക്ക് ഇൻവേർഷൻ റീജിയനിലാണ്. സോ അതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ദിസ് കറണ്ട് ഇസ് ഡ്യൂ ടു ദ വീക്ക് ഇൻവേർഷൻ ഇൻ ദ ചാനൽ ബിറ്റ്വീൻ ഫ്ലാറ്റ് ബാൻഡ് ആൻഡ് ത്രഷോൾഡ് വോൾട്ടേജ്. സോ ആ ഫ്ലാറ്റ് ബാൻഡ് കണ്ടീഷനും ത്രഷോൾഡ് കണ്ടീഷനും ഇടയ്ക്ക് നടക്കുന്ന ആ ഒരു വീക്ക് ഇൻവേർഷൻ കാരണമാണ് ശരിക്കും ഒരു സബ്ത്രഷോൾഡ് കറണ്ട് നമ്മുടെ മോസ്ഫെറ്റിനകത്ത് ഫ്ലോ ചെയ്യുന്നത്. സോ ഐഡിയലി ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു സീറോ, ബട്ട് നമുക്ക് റിയാലിറ്റിയിൽ നമുക്ക് ആ ഒരു കറണ്ടിന് നമുക്ക് സീറോ എന്ന് പറയാൻ പറ്റില്ല. വി ജി ലെസ് ദാൻ വി ടി കറണ്ടിന് നമുക്ക് സീറോ എന്ന് പറയാൻ പറ്റത്തില്ല. സോ ആ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ത്രഷോൾഡ് കറണ്ട്. ആൻഡ് ദിസ് കറണ്ട് ഈസ് ഡ്യൂ ടു ദ വീക്ക് ഇൻവേർഷൻ, ദിസ് കറണ്ട് ഈസ് ഡ്യൂ ടു ദ വീക്ക് ഇൻവേർഷൻ ഇൻ ദ ചാനൽ. സോ ആ വി ജി ലെസ് ദാൻ വി ടിയിൽ നമ്മൾ ആ മെഷർ ചെയ്യുന്ന ആ ഒരു വീക്ക് ഇൻവേർഷൻ കാരണം മെഷർ ചെയ്യുന്ന ആ ഒരു കറണ്ടിനെയാണ് നമ്മൾ ശരിക്കും സബ്ത്രഷോൾഡ് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇത് ഇതാണ്. സോ ഇനി നമ്മൾ ആ ഒരു സബ്ത്രഷോൾഡ് കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ നമുക്കത് ഒരു എക്സ്പോണൻഷ്യൽ ഇക്വേഷനായിട്ട് നമുക്ക് മെഷർ ചെയ്യാം. സോ നമുക്കതിൻ്റെ ഡിപ്പെൻഡൻസി മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ ഒരു ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് ഈ ഒരു വി ജിയെയും നമ്മളെ വി ഡിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗേറ്റ് വോൾട്ടേജിനെയും ഡ്രെയിൻ വോൾട്ടേജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഡിപ്പെൻഡൻസ് ആണ് വി ജി ആയിട്ടുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഡിപ്പെൻഡൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദ ഐ ഡി ഈസ് എക്സ്പോണൻഷ്യലി, ആ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. സോ അതൊരു വലിയ ഇക്വേഷൻ ആണ്, നമുക്ക് അതിൻ്റെ ഡിപ്പെൻഡൻസി മാത്രം പഠിച്ചാൽ മതി. ദ വാല്യൂ ഓഫ് ഐ ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്പോണൻഷ്യലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് വി ജി വാല്യൂ. സോ ഐ ഡി ഈസ് എക്സ്പോണൻഷ്യലി ഡിപ്പെൻഡൻറ്റ് ഓൺ വി ജി. സോ ഐ ഡിയും വി ജിയും തമ്മിൽ എക്സ്പോണൻഷ്യലായിട്ടൊരു ഡിപ്പെൻഡൻസ് അവിടെ വരുന്നുണ്ട്. സോ അത് വെച്ചിട്ടാണ് നമ്മളൊരു സബ്ത്രഷോളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഈ ഒരു ഡിപ്പെൻഡൻസിയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വി ഡി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഡ്രെയിൻ കറണ്ടിനെ, ഡ്രെയിൻ വോൾട്ടേജും ഡ്രെയിൻ കറണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അത് ഒരു ലിറ്റിൽ ഇൻഫ്ലുവൻസ് മാത്രമേ അതിന് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ആ ഐ ഡി വേഴ്സസ് വി ജി ഡിപ്പെൻഡൻസ് നമ്മൾ നോക്കാം. സോ ദിസ് ഈസ് ഡ്രെയിൻ കറണ്ട് വിത്ത് ഗേറ്റ് വോൾട്ടേജ് ഡിപ്പെൻഡൻസ്. സോ നമ്മളിതിനെ നമുക്ക് സബ്ത്രഷോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. സോ ഇതാണ് നമ്മുടെ സബ്ത്രഷോൾഡ് ക്യാര. സോ ഈ ഒരു ഡിപ്പെൻഡൻസ്, ഇതൊരു എക്സ്പോണൻഷ്യൽ ഡിപ്പെൻഡൻസ് ആണ് ഈ ഒരു ഇതിനകത്ത് നിന്ന് മെഷർ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ സബ്ത്രഷോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ, ഒരു സ്ലോപ്പ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ഓൾസോ നോൺ ആസ് സബ്ത്രഷോൾഡ് സ്ലോപ്പ്. സോ ഇതിനെ നമ്മൾ സബ്ത്രഷോൾഡ് സ്ലോപ്പ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് എസ് ഈക്വൽ ടു ഡി വി ജി ബൈ ഡി ലോഗ് ഐ ഡി. സോ ഡെറിവേറ്റീവ് ഓഫ് വി ജി വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഐ ഡി, ദാറ്റ് വാല്യൂ ഇസ് നോൺ ആസ് സബ്ത്രഷോൾഡ് സ്ലോപ്പ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ എസ് ആണ്. സോ സ്മോളർ ദ വാല്യൂ ഓഫ് എസ് ബെറ്റർ ദ ട്രാൻസിസ്റ്റർ വിൽ ഓപ്പറേറ്റ് ആസ് എ. സോ എസിൻ്റെ വാല്യൂ എത്ര കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ എസിൻ്റെ വാല്യൂ ആ സ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം, എന്നാലേ അത് നമുക്ക് ട്രാൻസിസ്റ്ററിനെ ഒരു ബെറ്റർ സ്വിച്ചായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. സോ ഇത്രയാണ് നമ്മൾ സബ്ത്രഷോൾഡ് ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. സോ അപ്പോൾ എന്താണ് സബ്ത്രഷോൾഡ് കറണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ആ വീക്ക് ഇൻവേർഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു കറണ്ടിനെയാണ് നമ്മൾ സബ്ത്രഷോൾഡ് കറണ്ട് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡിപ്പെൻഡൻസി, ഗേറ്റ് വോൾട്ടേജുമായിട്ടുള്ള ഡിപ്പെൻഡൻസിയും പഠിച്ചു വെക്കണം. അതേപോലെ എന്താണ് ഇത്രയും നമ്മൾ സബ്ത്രഷോൾഡ് ഒരു ചെറിയ ടോപ്പിക്കാണ് സബ്ത്രഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.